Namaskaram, welcome to a new episode of Relax with Music. Enodapamalade Dr.vipin Roldant, performance psychologist and music therapist. Namaskaram, Doctor, welcome to the show. താങ്ക് യു. ഞാൻ ആദ്യം തന്നെ ഒന്ന് വണങ്ങാൻ തുടങ്ങുക. അതെ, അപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ നമുക്കൊരു ജനറൽ ടോപ്പിക്കിലൂടെ നമുക്ക് പോവാം. ശരി. ഡോക്ടർ പറഞ്ഞ പോലെ എപ്പോഴും പറയാറുള്ളതാണ്, മൂന്ന് കുട്ടികളുടെ പിതാവാണ്. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് അതെ അതെ, രണ്ട് മൂന്ന് കുത്തുകളും കൂടി ഇട്ടേക്കാം ഞാൻ. അപ്പൊ ഡോക്ടർ, എനിക്ക് ആസ് എ പാരന്റ് ആൻഡ് ആസ് എ പെർഫോമൻസ് സൈക്കോളജിസ്റ്റ് രണ്ട് രീതിയിലും ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്, നമ്മുടെ ഈ പാരന്റിങ് എങ്ങനെ ആയിരിക്കണം ഇപ്പോഴത്തെ? അതായത് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ കുട്ടികളെ അടിക്കാൻ പാടില്ല, കുട്ടികളെ കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ അതന്നും കമ്പയർ ചെയ്യാൻ പാടില്ല എന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഈ ശിക്ഷണം ഭയങ്കര വ്യത്യാസമായിട്ടുണ്ട്. കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ? കുട്ടികളുടെ അടുത്ത് എത്ര നമുക്ക് ഓപ്പൺ ആവാം, എത്ര ഫ്രണ്ട്ലി ആവണം, അല്ലെങ്കിൽ എത്ര എക്സ്റ്റെൻഡ് വരെ അതിലേക്ക് പോവാം, അങ്ങനത്തെയുള്ള കുറേ ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ ശരിക്കും ഒരു പുതിയ സിലബസ് ഇതിൽ ആയിട്ടുണ്ടോ ഫോർ ന്യൂ ഇയർ ന്യൂ ജൻ പേരൻസിന് വേണ്ടിയിട്ട്? അതെ. അപ്പൊ ഡോക്ടർ തന്നെയാണ് ആപ്റ്റ് ആയിട്ടുള്ളത്. ഡോക്ടർ രണ്ട് രീതിയിലും പറഞ്ഞു, ആസ് എ പേരന്റ് ആൻഡ് ആസ് എ ഡോക്ടർ. നല്ല ചോദ്യമാണ്. അതും മാത്രമല്ല, ഇതിനകത്ത് ഒരു കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യനുമാണ്. വീട്ടിൽ സൈക്കോളജിസ്റ്റ് ആകാറില്ല കേട്ടോ, തനിയപ്പൻ തന്നെയാണ്. എന്നുവെച്ചാല് സൈക്കോളജിസ്റ്റ് ആകാറില്ല. അങ്ങനെ അല്ല, നമ്മള് എന്റെ മക്കൾക്ക് അവരുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ തന്നെ. അങ്ങനെ ഒരു ഭയങ്കര ഒരു അല്ലാതെ വേറൊരു ലെവലിലേക്കൊന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ല. സൈക്കോളജിസ്റ്റിന്റെ റോളിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് മറ്റു കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛൻ പെർസ്പെക്റ്റീവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ മറ്റു കുട്ടികളുടെ കാര്യങ്ങളും കൺസേൺ വരുമ്പോൾ ആ പേരൻസിനെ ഇവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് സഹായിക്കാനായിട്ട് പറ്റും. പക്ഷെ ന്യൂജൻ ഇഷ്യൂസിലേക്ക് വരുമ്പോൾ, അതായത് ഈ ഇന്നലെ മുതലോ മിനിങ്ങാൻ മുതലോ എന്ന് പറഞ്ഞാൽ ഈ വീക്കിൽ തന്നെയാണ് 5G ആയി, നമ്മൾ ഇന്ത്യ 5G ആയി. 2G സിലബസ് വെച്ചിട്ട് നമുക്ക് 5G ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ, നമുക്ക് ഒരു പാരന്റിങ്ങിൻ്റെ ഒരു കാലത്ത് കണ്ടുപിടിച്ചപ്പെട്ട വെസ്റ്റേൺ തിയറികളും ഈസ്റ്റേൺ തിയറികളും ഒക്കെ ചേർത്തുണ്ടാക്കിയ മനഃശാസ്ത്ര പുസ്തകങ്ങൾ, അതിലെ ചില ആശയങ്ങൾ പുതിയ വേർഷനിൽ പുതിയ രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് ഇപ്പോഴത്തെ സൈക്കോളജിസ്റ്റുകൾക്കും എഡ്യൂക്കേറ്റേഴ്സിനും ടീച്ചേഴ്സിനും പറ്റുന്നില്ലെങ്കിൽ പേരൻറ്റിങ് പാടെ പരാജയമാണ്. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. കാരണം പേരൻറ്റിങ്ങിനെ കുറിച്ച് ഒരു കോഴ്സ് പഠിച്ചിട്ടല്ല ആരും പേരൻ്റാകുന്നത്. സത്യത്തിൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആർക്കുമില്ല. അത് ജഡ്ജി ആയിക്കോട്ടെ, വക്കീലായിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, അധ്യാപിക ആയിക്കോട്ടെ, അധ്യാപകനായിക്കോട്ടെ, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, നമുക്കിത് ആർക്കും വലിയ പിടിയില്ലാത്ത സംഭവമാണ്. യഥാർത്ഥത്തിൽ വേണ്ടത് പീരിയോഡിക്കലായിട്ട് ബുക്ക് റിവൈസ് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ സിലബസ് റിവൈസ് ചെയ്യപ്പെടുന്ന പോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ടാകാൻ വിവാഹത്തിന് മുമ്പ് ഒരു പ്രീമാരിറ്റൽ കോഴ്സിൽ ഓടിച്ചിട്ടുന്ന പേരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരെങ്ങനെ കല്യാണം കഴിക്കുക എന്നുള്ളതിനെ കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പേരൻറ്റിങ്ങിനെ കുറിച്ച് പറയാം. വിവാഹത്തിന് ശേഷം ശരിക്കും തങ്ങൾക്കൊരു കുഞ്ഞാവാൻ പോകുന്നു എന്ന് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സമയമോ അല്ലെങ്കിൽ അവർക്കൊരു കുഞ്ഞാകുന്നു എന്നൊക്കെയുള്ള ലെവലിലേക്കൊക്കെ വരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് അറിയില്ല, നമുക്ക് ചിലപ്പോൾ കുഞ്ഞായി കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, അവരെ ഫസ്റ്റ് പീരീഡ്സ് ഒക്കെ മിസ്സായി കഴിയുമ്പോഴായിരിക്കും തിരിച്ചറിയുന്നത്. ചിലപ്പോൾ പ്ലാൻഡ് ആയിട്ട് വരാം, ചിലപ്പോൾ അല്ലാതെയൊക്കെ വരാം. ആ ഒരു പീരീഡിലേക്കൊക്കെ ഒരു പേരൻ്റ് ആകാനായിട്ട് ഈ നമ്മുടെ അച്ഛനെയും അമ്മയും അല്ലെങ്കിൽ സോക്കോട് അച്ഛനാകാൻ പോകുന്നയാളെ അമ്മയാകാൻ പോകുന്ന ഈ ഭാര്യ ഭർത്താക്കന്മാർ ശരിക്കും റിവൈസ് ചെയ്യപ്പെട്ട് സിലബസിലൂടെ അറ്റൻഡ് ചെയ്യപ്പെട്ട് പോകാവുന്ന പോലത്തെ ഒരു സംവിധാനം നമുക്ക് നിലവിലിവിടെ ഇല്ല, ഉണ്ടാവേണ്ടതുണ്ട്. ഇത് കേൾക്കപ്പെടുന്ന എഡ്യൂക്കേറ്റേഴ്സിനും സൈക്കോളജിസ്റ്റിനും ഒക്കെ അതിനകത്ത് ഇനീഷ്യേറ്റീവ് എടുക്കാം. നമ്മൾ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് റോൾഡൻസ് ഗ്രൂപ്പ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടേതായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം സിലബസ് ഔട്ട്ഡേറ്റഡ് ആണ്. വഴക്ക് പറയണോ വേണ്ടയോ, പുള്ളി കംപ്ലീറ്റ് ആണ് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ മറുകണ്ടം ചാടുന്നു, രാത്രി 12 മണിക്ക് വീടിൽ നിന്നും എന്താണ് വള്ളി കെട്ടി പുറത്ത് ചാടുന്നു, രാത്രി മുഴുവൻ കറങ്ങിയിട്ട് 4 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വന്ന് കയറുന്നു, ഇല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിച്ച് അകത്ത് കയറ്റുന്നു പുറത്ത് പോകുന്നു, ചാറ്റുകൾ ചീറ്റിങ്ങുകൾ, അതുപോലെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ. അതിന് ഒരു സൈഡിൽ കൂടെ പോർണോഗ്രാഫി പോകുന്നു, വേറെ സൈഡിൽ കൂടെ ഡ്രഗ്സിൻ്റെ ഇഷ്യൂ പോകുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ ഇടപെടണം, എന്ത് ചെയ്യണം എന്നുള്ളതിൽ സത്യത്തിലെ മനഃശാസ്ത്ര ലോകം പോലും കൺഫ്യൂസ്ഡാണ്. കാരണം ഇങ്ങനെ വേണമെന്നോ അങ്ങനെ വേണമെന്നോ പറഞ്ഞിട്ടുള്ളൊരു സിസ്റ്റം നിലവിൽ ഗവൺമെൻറ്റും ചെയ്തിട്ടില്ല, പല ആൾക്കാരും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ഈ ഒരു മേഖലയിൽ കൂടുതലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുട്ടികളുടെയും കൂടെ കമൻറ്റുകൾ എടുത്തുകൊണ്ട് പല ലെവലിൽ നിന്നും വാലിഡേറ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട, എന്നാൽ അടിക്കടി നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട രീതിയിലേക്ക് ഇതിൽ ചില സിലബസുകൾ പോലും ഉണ്ടാക്കപ്പെടുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അറിവുകളും വായനകൾക്ക് വേണ്ടി മനസ്സ് തുറന്ന് ശ്രമിക്കാൻ പേരൻസ് തയ്യാറാവുകയോ ചെയ്യാത്ത പക്ഷം ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യും? ഇവിടെ എന്നാ ചെയ്യുന്നത്?
എന്നുള്ള ആവലാതി മൂലം അസ്വസ്ഥതകളും ടെൻഷനുമായിട്ട് ഇന്ന് നമ്മളെയൊക്കെ സമീപിക്കുന്ന കൺസൾട്ടേഷൻ വരുന്ന ഒരുപാട് പേരെ പോലെ ഉള്ളവരുടെ എണ്ണം കൂടുകയും കുട്ടികൾ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഈ നിലാവ് തഴിച്ചുവിട്ട കോഴി എന്ന് പറയുന്ന പഴയൊരു പ്രയോഗം, നിലാവൊന്നും ഇല്ല, ഏത് നിലാവ് പോലും വേണ്ട, ഏതൊരവസ്ഥയിലേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണവും പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും കൂടുകയും ചെയ്യുന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് ആമുഖമായിട്ട് പറയാനുള്ളത്. ഓക്കെ ഡോക്ടർ, അപ്പം ഡോക്ടർ പറഞ്ഞത് മനസ്സിലായി. പക്ഷേ നമ്മുടെ ഇപ്പോൾ പഴയ തിയറിയും പുതിയ തിയറിയും തമ്മിലുള്ളൊരു വ്യത്യാസം, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ഒരു പാരൻറ്റിങ് രീതി എങ്ങനെയാണ്, അതിലൊരു കുറച്ച് പോസിറ്റീവ് ഒരു 5 ടിപ്സ് പറഞ്ഞു കൊടുക്കുക. ഇതിനകത്തേ എനിക്കൊരു പക്ഷേ കിട്ടിയ പാരൻറ്റിങ്, അതായത് എൻ്റെ അച്ഛനും അമ്മയും തന്ന പാരൻറ്റിങ്ങിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എൻ്റെ മക്കൾക്കും കൊടുക്കാൻ ശ്രമിക്കുക. അതെപ്പോഴും അങ്ങനെ ആയിരിക്കും കേട്ടോ, നമ്മൾ മെന്റൽ മോഡൽ എന്ന് പറയും. നമ്മുടെ പേരൻറ്റിങ് നന്നാവണേ നമ്മുടെ പേരൻസിൻ്റെ നമ്മൾക്ക് തന്ന പേരൻറ്റിങ് നന്നാവണം, ബാക്കിയുള്ളവരാണ് ഈ വായിച്ചു പഠിക്കേണ്ടി വരുന്നത്. എനിക്ക് പേരൻറ്റിങ്ങിന് വേണ്ടി വായിച്ചു പഠിക്കേണ്ട ഒരു കാര്യം വരുന്നില്ലാത്ത പറഞ്ഞാൽ എൻ്റെ അപ്പൻ എൻ്റെ പപ്പ, ഞാനൊരു പക്ഷേ ഡാഡി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആൾക്കാർ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി അവരെങ്ങനെ വിളിക്കുന്നു അതിന് വേണ്ടി ഞാൻ ബാക്കി നോക്കി പറയുന്നുള്ളൂ. അച്ഛൻ, വാപ്പ, വാട്ടവർ ഇറ്റ് ഈസ്, ഞാൻ ഡാഡി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ആളിപ്പോൾ ഹീസ് നോ മോർ, ആള് ഫിസിക്കൽ ഫോമിലല്ല മരിച്ചു, അപ്പോൾ ആളുടെ സ്പിരിച്വലി നമുക്കുള്ളൂ. അപ്പോൾ ആളുടെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഒരു ഇൻസ്പയറിങ് എലമെൻ്റ് ആയിരുന്നു, ലവിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ സാറിന് ആൾ മരിച്ച സമയത്തൊക്കെ എൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്ത ഒരു സ്നേഹക്കട്ട നഷ്ടപ്പെട്ടു പോകുന്നില്ലായിരുന്നു. ബാക്കി പല ലെവലിലേക്കും ആൾ പല ലെവൽ, അദ്ദേഹം പ്രസംഗകരായിരുന്നു, നാടക രംഗത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ നാട്ടിലെ സാമൂഹികപരമായ കാര്യങ്ങളുണ്ടായിരുന്നു, എന്നാൽ അടിസ്ഥാനപരമായി കർഷകനാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും ധൈര്യമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യപ്പെടുന്ന ലെവലിലായിരുന്നു. അമ്മ, ഇപ്പോൾ എൻ്റെ കൂടെയുള്ള അമ്മ, അമ്മയുടെ പ്രത്യേകത എങ്ങനെ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ധൈര്യമായിട്ട് പോകാം, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ അമ്മ വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ച ഒരു സാധാരണ സ്ത്രീയാണ് എൻ്റെ അമ്മ. ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വേൾഡ് കപ്പിൻ്റെ പ്രോജക്റ്റിലൊക്കെ പിന്നിൽ അമ്മയുടെ വലിയൊരു പ്രചോദനമുണ്ട്. അച്ഛൻ്റെ കൂടെ ഇരുന്നാണ് വേൾഡ് കപ്പ് കണ്ടതും ഈ പറഞ്ഞ സന്തോഷ് ട്രോഫി കണ്ടും ഒക്കെ വളർന്നൊരു സംഭവം. അപ്പോൾ വലിയ ഡ്രീമുകൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ഇന്ന് വരെ എന്നെ അടിച്ചതായിട്ട് എൻ്റെ ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഇത് അതേപടി കോപ്പി ചെയ്യുവാണ്, അദ്ദേഹം ഒരുപക്ഷെ ഞാൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു, അപ്രീസിയേഷൻസ് ഉണ്ടായിരുന്നു, എന്നാൽ കുറ്റം പറഞ്ഞ് മാറ്റലിന് പകരമായിട്ട് ഇങ്ങനെ നമ്മുടെ പോസിറ്റീവ്സ് പറഞ്ഞിട്ട് അതിൻ്റെ ട്രാക്കിലൂടെ തന്നെ ചില കാര്യങ്ങളൊന്ന് ഏരിയാസ് ടു ബി ഇമ്പ്രൂവ്ഡ് എന്നുള്ള രീതിയിലേക്കാണ്. എൻ്റെ മക്കളോടാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേക്കും അവരോട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കമ്മ്യൂണിക്കേഷൻസ് ഒന്നുമില്ല, അവർക്ക് ഫ്രീഡം ഉണ്ട്, അവരാ ഫ്രീഡം മിസ്യൂസ് ചെയ്യുന്നില്ലെന്നോ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്കിംഗ് ഉണ്ട്. ഇൻ ദ സെൻസ് അവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ, എന്നാൽ ചില കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഏത് കാര്യത്തിനും മൊബൈൽ ആയിക്കോട്ടെ ടി വി ആയിക്കോട്ടെ അത് ഉപയോഗിക്കുന്നു, എന്നാൽ അത് അമിതമാകുമ്പോൾ നമ്മൾ ഇടപെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്കും ആ ഫ്രീഡം ഉണ്ട്. അനാവശ്യമായിട്ട് വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയുന്നുണ്ട്, കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് പറയുന്നുണ്ട്. അവൻ എന്നാൽ അടി കൊടുക്കേണ്ട ചില സാഹചര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ പരമാവധി അടി ക്കുന്നതിനോട് യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹത്തോടു കൂടി കണക്ട് ചെയ്ത് പോകണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാനിതിൽ നിന്ന് എനിക്ക് പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരു സംഭവമേ ഉള്ളൂ, നിങ്ങളും കുട്ടികളും തമ്മിൽ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുക, സ്നേഹമായിട്ട് ഇടപെടുക, നല്ല കൂട്ടുകാരനായിട്ട് തന്നെ ഇടപെടുക, കമ്പനിയായിട്ട് ഇടപെടുക, അവരെ ചേർത്ത് പിടിക്കുക, അശ്ലേഷിക്കുക, ഇതൊക്കെ നമ്മൾക്ക്. അപ്പോൾ അവരിപ്പോൾ എനിക്ക് ഒരു തവണ ഫേസ്ബുക്കിൽ ഫേമസ് ആയ ഒരു സാധനം, രണ്ടാമത്തെ മോള് അവളെനിക്ക് തോന്നുന്നൊരു 5 വയസ്സോ 7 വയസ്സോ ഒക്കെ ഉള്ള സമയത്ത് അവൾ ഞാനിവിടെ ഇരുന്ന സമയത്ത് അവൾ എൻ്റെ പുറകിലൂടെ വന്നൊരു സ്വഭാവത്തിൽ കയറി കാലൊക്കെ ഇട്ടിരുന്നിട്ട് അവളെന്ത് വായിച്ചുകൊണ്ടിരിക്കുക മോളെ. അപ്പോൾ ഇത് വൈഫ് ആരോ ഫോട്ടോ എടുത്തിട്ട് അത് ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴത്തേക്കും അവളെവിടെ കയറി ഇരിക്കണം എന്നുള്ള മോള് പഠിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഞാനത് പോസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക രീതിയിലേക്ക് അവർ എൻജോയ് ചെയ്ത്, അല്ലെങ്കിൽ പഴയ പോലത്തെ ഒരു സംഭവങ്ങളല്ല കുട്ടികൾ, അതിലും വലിയ തമാശകളൊക്കെ ആണ്. അപ്പോൾ ഇവർക്ക് എന്തും നമ്മളോട് പങ്കുവെക്കാനും എന്തും ഷെയർ ചെയ്യാനും, ഇപ്പോൾ തലേമാന്താനോ മുക്ക പിടിക്കാനോ അല്ലെങ്കിൽ തോളത്ത് കൈയിട്ട് നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം. അപ്പോൾ എനിക്ക് 3 പെൺകുട്ടികൾ വേണം. അപ്പോൾ ഇവര് അവരുടേതായ ഫ്രീഡം നമ്മളുടെ അടുത്ത്, ഞങ്ങൾ വൈഫും ഞങ്ങൾ രണ്ടുപേരും ഇവരുടെ സ്വപ്നങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും എന്ത് തന്നെയാണോ അതിനെ ഇപ്പം നാച്ചുറലി അതിന് വേണ്ടി ഓക്കെ യു ഡു ദിസ് യു ഡു ദാറ്റ് എന്നുള്ള സാധനത്തേക്കാൾ വരെയായിട്ട് പലപ്പോഴും അവരെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മക്കളായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പലതും പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ അവരുടെ കൂടെ അങ്ങ് ജീവിച്ചു പോവാണ്. അവരെ മനസ്സിലാക്കുന്നു, നമ്മളെ മനസ്സിലാക്കുന്നു. ഇപ്പം ഇന്നലത്തെ നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റിൻ്റെ ഒരു ഷെയറിങ് പ്രോസസ്സിൽ മക്കളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കെനിയൻ ഫ്രണ്ട് നമ്മുടെ ഒരു പ്രോജക്റ്റിൽ സപ്പോർട്ട് ചെയ്തു, ഒരു വേൾഡ് കപ്പ് പ്രോജക്റ്റിൽ സപ്പോർട്ട് ചെയ്തു. എൻ്റെ മൂത്ത മോളാണ് ഓൺലൈനിൽ കൂടെ താങ്ക് യു അങ്കിൾ ഫോർ സപ്പോർട്ടിങ് മൈ ഡാഡ്സ്
ഡയർ ഡ്രീം എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് തിരിച്ചു പറഞ്ഞത്. അപ്പൊ ഇവരും ആ സ്വപ്നം കാണാൻ ഇവർ പഠിപ്പിക്കും. മുഴുവൻ മനസ്സിലായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും അവർക്ക് ഇന്നലെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയായിരുന്നു. അപ്പൊ നമ്മളുടെ കൂടെ തന്നെ ചൂട് വെച്ച് വരാൻ, അച്ഛനെ മനസ്സിലാക്കാൻ, അമ്മയെ മനസ്സിലാക്കാൻ, മക്കളെ അനുവദിക്കുക, മക്കളുടെ സ്കില്ല് മനസ്സിലാക്കി അപ്രീഷിയേറ്റ് ചെയ്ത് ഇവർക്ക് എന്താണോ ആഗ്രഹം. അപ്പോൾ ഇന്നൊന്ന് പുറത്തു പോയാലും തോന്നിയാൽ എങ്ങനെയെങ്കിലും ഇത് പുറത്തു പോകാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കും. എന്നാൽ എന്നും പുറത്തു പോകാൻ തോന്നിയാലോ അത് പുറത്തു പോകണ്ട. അപ്പൊ ഇത് നമ്മൾ ആ ഒരു വൈബിൽ പോയി നമ്മുടെ കൂടെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആകെയുള്ളത്. ഇവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാന്ന് അറിയണം, ഇവരുടെ ചുറ്റുപാടുകൾ എന്തൊക്കെയാണ്, ഇവരെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അറിയണം. ഇവർ രാത്രി മൊബൈലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ രാത്രി പോയിട്ട് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇനി വളരുമ്പോൾ ചലഞ്ചസ് ഉണ്ട്, കുട്ടുകെട്ടുകളിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ വരാം. ഏത് പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ അച്ഛനോട് പറയാം, എൻ്റെ അമ്മയോട് പറയാം, അവര് നമ്മളെ ഡിനേ ചെയ്യില്ല എന്നൊരു സ്വാതന്ത്ര്യം തന്നെയാണ് നമ്മൾ വീട്ടിൽ കൊടുക്കുക. ലൈഫ് മുമ്പോട്ട് പോകുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് വരും നമുക്കും അറിയില്ല. പക്ഷെ എന്തുണ്ടെങ്കിലും അതിനെ നേരിടുക എന്നുള്ളതിന് വേണ്ടി തുറന്ന മനസ്സോടെ, പോസിറ്റീവായിട്ട്, പാനിക് ആകാതെ, സ്നേഹത്തോടെ, ലവ് ആണ് ഇതിൻ്റെ ബേസ്. ആ ലവിൽ നിന്നുകൊണ്ട് അടിസ്ഥാനപരമായ ഹൃദയത്തിൽ നിന്ന് മക്കളെ സ്നേഹിച്ചുകൊണ്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് വെക്കൂ. അവർ ട്രസ്റ്റ് ചെയ്തോളൂ, അവരെ സംശയത്തോടുകൂടെ നോക്കണ്ട. പക്ഷേ അവരുടെ ഭാഗത്ത് കുരുത്തക്കേടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ചിട്ട് ചെവി പിടിച്ചു ഒക്കെ നമ്മൾ അതിനകത്ത് വഴക്ക്, എന്നാൽ ശബ്ദം ഉയർത്തേണ്ട സാഹചര്യം ഉണ്ടാവും. എന്നാൽ അടുത്ത മൊമെന്റിൽ നമ്മൾ ചേർത്ത് പിടിക്കാനും പറ്റണം. ശബ്ദം ഇനിയിപ്പോൾ ഞാൻ അവളോട് മിണ്ടത്തില്ല, ഒരാഴ്ച ഞാൻ മിണ്ടത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഈ അവസ്ഥകളൊന്നും ഇല്ലാതെ ബി നാച്ചുറൽ. പണ്ടത്തെ കാലത്തൊക്കെ അച്ഛൻ അച്ഛൻ്റെ അടുത്ത് പോകാൻ, അച്ഛൻ്റെ നിഴൽവട്ടത്ത് തന്നെ ചെല്ലാൻ പേടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ മനസ്സിലാക്കിയത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും പാരൻസും നമ്മുടെ പാരൻറ്റിങ് ആണെങ്കിലും ഈ പറയുന്ന തോളത്ത് കൈയിട്ട് നടക്കുക അങ്ങനത്തെയുള്ളൊരു ഫ്രണ്ട്ലി ഒരു അപ്രോച്ച് ആണുള്ളത്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് തന്നെ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് അല്ലേ ഡോക്ടർ? അപ്പോൾ ഈ കുട്ടികളടുത്ത് പറയാനുള്ളതും ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഒരു കഥ ഡോക്ടർ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരു അച്ഛനും മോളും കൂടി ഇങ്ങനെ യാത്ര നടന്നു പോകുന്നത് കണ്ടിട്ട് സംസാരിച്ചൊരു കാര്യം. അപ്പോൾ പുള്ളിക്ക് തന്നെ ഭയങ്കര കൗതുകം തോന്നി. കാരണം പ്രായമുള്ളൊരു അച്ഛനും ഒരു ചെറിയൊരു മകളുമായിട്ട് നടന്നു പോവാണ്. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടി എല്ലാ വിശേഷങ്ങളും അച്ഛനോട് പറയുന്നത് വളരെ ക്ഷമയോടുകൂടി അച്ഛനത് കേട്ട് നടന്നു പോകുന്ന ഒരു സീൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു പക്ഷേ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന അതായിരിക്കാം. ആ കുട്ടികളെ എല്ലാ കാര്യങ്ങളും നമ്മളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു, പക്ഷേ അത് എന്താണെങ്കിലും മേ ബി പറയുന്നത് എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആയിരിക്കില്ല. മേ ബി ഒരു അഫയറിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ കാര്യമായിരിക്കാം. പക്ഷേ അത് പതറാതെ ആ പേരന്റ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കുമായിരിക്കാം ആ കുട്ടിയുടെ വീണ്ടുമുള്ള അപ്രോച്ച് അല്ലേ? അതിൽ ഞാൻ ആഡ് ചെയ്യാവുന്നത് ഇത് അത് തന്നെയാണ്, കറക്റ്റ് ആണ്. ഇപ്പോൾ അവർക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മളോട് പറയാൻ പറ്റുമ്പോൾ അമ്മയുടെ മുതൽ ഫസ്റ്റ് റെസ്പോൺസിനനുസരിച്ച് ബാക്കി കഥ പറയൂലും. അപ്പോൾ അച്ഛനും അമ്മയും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം, അവരൊരു ഏജ് ആയി കഴിയുമ്പോൾ അവർക്ക് അഫയർ വരാം, ഇഷ്ടപ്പെടുന്നാകും പോലെ അവിടേക്ക് തോന്നാം. അപ്പം ഇതിനകത്ത് ഏ ഒന്നുമില്ലാന്ന് സ്കിപ്പ് അടിച്ചൊക്കെ പോകാനുള്ള സാധ്യത. പക്ഷേ അത് കാര്യങ്ങൾ കേൾക്കുന്നത് നല്ലതാണ്. എങ്കിലും ഇപ്പം ഇതിനകത്ത് ഈ ഫ്രണ്ട്ലി പേരൻറ്റിങ്ങിനകത്ത് വരാവുന്നൊരു ചെറിയൊരു സൂഫോള്, ഈ ഫ്രണ്ട്ലി ആയിട്ട് അങ്ങ് സ്കൂട്ടാകുക എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ മക്കൾ ഹൈഡ് ചെയ്യുക. കാരണം ആ ഫ്രണ്ട്ഷിപ്പ് പോകാതിരിക്കാനും, എന്നാൽ അവർക്ക് അതിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ, കാരണം കുട്ടികളെ അതുകൊണ്ട് തന്നെ ഇവർ ട്രസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഡേ ടു ഡേ കാര്യത്തിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ ഭാവമാറ്റങ്ങൾ, ശൈലികൾ മാറി നിന്നുള്ള മൊബൈൽ വിളികൾ അല്ലെങ്കിൽ ചാറ്റുകൾ, അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ട്, നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു കണ്ണ് എല്ലാ പേരൻസും സൈക്കോളജിസ്റ്റുകൾ തന്നെയാണ് അതിനകത്ത്. പക്ഷെ നമ്മൾ അവൈലബിൾ ആണോ എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഇപ്പോൾ നമ്മളടക്കം, ഞാനടക്കം ഒരുപക്ഷെ എല്ലാ പേരൻസും തിരക്കിലാണ്. അപ്പം നമുക്ക് ഫുള്ളി അങ്ങ് അവൈലബിൾ ആകാൻ പറ്റില്ല. അപ്പം ഇവരെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു, ഇവരെ നമ്മൾ സ്നേഹിക്കുന്നു എന്നത് ഇവരോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. മൂന്ന് മക്കളുണ്ട്, മൂന്ന് പേരോട് സെപ്പറേറ്റ് ആയിട്ട് പറയണം, മൂന്ന് മക്കളെ ചേർത്ത് വെച്ച് പറയണം. കമ്പയർ ചെയ്യാൻ പാടില്ല, അവനെ കണ്ടുപിടിക്കുക, അവളെ കണ്ടുപിടിക്കുക. ഇതിന് മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഫൈറ്റ് ഉണ്ടാക്കും, ഭരിക്കും. അതൊക്കെ നമ്മൾ ഭരിക്കുന്ന ആളെ അവിടെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അവരെ ചെവി പിടിക്കും, ഇവരെ ചെവി പിടിക്കും. അത് അങ്ങനെയല്ല ഇങ്ങനെ പെരുമാറണം എന്നുള്ളത് പറയും. അപ്പം എന്തായാലും ശരി, മൂന്ന് മക്കളായിക്കോട്ടെ, അഞ്ച് മക്കളായിക്കോട്ടെ, എട്ട് മക്കളായിക്കോട്ടെ, ഒരാളായിക്കോട്ടെ, വട്ട് എവർ ഇറ്റ് ഈസ്, ഇയാളെ അമിതമായി പാമ്പർ ചെയ്യരുത്. എന്നാൽ നമ്മൾ ഉത്തരവാദിത്വ പൂർണ്ണമായിട്ടുള്ളൊരു അപ്രോച്ചിലൂടെ കടന്നു പോകാൻ പറ്റുന്ന രീതിയിലേക്ക് പോവുകയും കറക്ഷൻസ് കൃത്യമായ രീതിയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ് അത് തിരുത്തുകയും ചെയ്യണം. ലയൺ കിങ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഞാൻ ഈ സിംബ എന്ന് പറഞ്ഞ കുഞ്ഞു കഥാപാത്രം, അച്ഛൻ സിംഹം പറയുന്നത് കേൾക്കാതെ വേറൊരു ശത്രുപാളത്തിൽ പോയി ചെല്ലുന്നതും
ഇവൻ രാജാവ് അവിടെ പോയി സിംബയെ രക്ഷിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ മലയാളി പേരൻ്റാണ് തള്ളിയവൻ്റെ തുടപൊട്ടിച്ചനെ എന്ന് പറയുന്ന ലെവലിൽ നിന്നും ഇവനെയും കൊണ്ട് അവൻ്റെ കൂട്ടുകാരി മാറ്റിയിട്ട് ഐ വോണ്ട് ടു ടോക്ക് ടു യു എന്ന് പറഞ്ഞ അല്ലെങ്കിൽ നീ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാനുള്ള പേഴ്സണൽ ടൈം വന്നിട്ട് ഈ അച്ഛൻ ഐ റിയലി എന്താണ് അവൻ പറയണം ഐ തിങ്ക് എനിക്ക് ഡയലോഗ് കൂടെ ഓർക്കുന്നില്ല ഞാൻ ഒരുപാട് പേടിച്ചു പോയി എന്ന് കാരണം എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ പേടിച്ചു എന്ന് അച്ഛൻ പറയുകയാണ് കാരണം അവനെ വഴക്ക് പറയാതെ തന്നെ നിന്റെ ആ പ്രവൃത്തി എന്നെ എന്തുമാത്രം ബാധിച്ചു എന്നെ എന്തുകൊണ്ട് സങ്കടപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഇവനത് മനസ്സിലാവുകയും അവൻ സോറി പറയുകയും അച്ഛൻ ഇവനെ കുറിച്ച് ഡ്രീം പറയുകയും കണക്ട് ചെയ്ത് അങ്ങനെ അവരത് അതിനെ സോൾവ് ചെയ്തതിന് ശേഷം പിന്നെ ഇവർ കളിക്കുകയാണ് അപ്പൊ പിന്നെ ഇവൻ അച്ഛൻ്റെ അടുത്തുള്ള ഫ്രീഡം പോകുന്നില്ല മറ്റേന്ന് പറഞ്ഞാൽ നീ മിണ്ടരുത് ഇറങ്ങിക്കോണേ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം വന്ന് ആ പ്രശ്നം വന്നു കഴിഞ്ഞാല് മക്കൾക്ക് അവർ ചിലപ്പോൾ പെട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനൊക്കെ ഉള്ളു അപ്പോൾ ചേർത്ത് എന്ത് പ്രശ്നമായിക്കോട്ടെ കറക്റ്റ് ചെയ്യുകയും എന്നാൽ ചേർത്ത് പിടിക്കുകയും ചെയ്യണം കാരണം അല്ലാതെ വരുമ്പോഴാണ് ഇവർ ജീവിതം അവസാനിപ്പിക്കുകയോ ഒളിച്ചോടിപ്പോവുകയോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റാരെങ്കിലും തേടിപ്പോവുകയോ ചതിക്കുഴികളിൽ പോയി ചാടുകയോ അല്ലെങ്കിൽ മറ്റ് ഡ്രഗ്സിലേക്കോ ഡ്രിങ്ക്സിലേക്കോ ഒക്കെ പോയിട്ട് ഡൗൺ ആയി പോവുകയോ ചെയ്യും എന്ത് പ്രശ്നമായിക്കോട്ടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ചോളൂ നിങ്ങളെ സഹായിക്കാൻ നമ്മളുമുണ്ട് അപ്പോൾ മക്കളും ഓർക്കേണ്ടത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടായിക്കോട്ടെ എന്ത് കാര്യങ്ങളുണ്ടായിക്കോട്ടെ നിങ്ങൾ ആശുപത്രി കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ടൊക്കെ കുറച്ച് ദിവസം കൂടെ നിൽക്കുക അതിനുശേഷം വീട്ടിലൊന്ന് പോകണം അല്ലെങ്കിൽ ജോലിക്ക് പോകണമെന്നൊക്കെ പറയും ആപ്പിളൊക്കെ മേടിച്ചുകൊണ്ട് ചെല്ലു വരും പക്ഷേ ലാസ്റ്റ് നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ അച്ഛനും ഒക്കെ തന്നെ കാണുള്ളൂ ഏറ്റവും മതി അതുകൊണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും അവർക്ക് അപ്പുറത്തേക്ക് ഒരു ഫ്രണ്ടില്ല അവർക്ക് അപ്പുറത്തേക്ക് ഒരു 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 കമ്പാനിയനും ഇല്ല അവരാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക അല്ലെങ്കിൽ അവർക്കേ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും കാരണം നിങ്ങൾക്ക് ബോധമില്ലാത്ത സമയത്ത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ടേക്കപ്പ് ചെയ്ത് അവർക്ക് തന്നെ നിങ്ങൾ സുബോധമില്ലാതെ ചെയ്തൊരു പ്രവൃത്തികളിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേദനയോട് കൂടിയാണെങ്കിലും പറ്റും പക്ഷെ അവർ നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി അവർ കൂടെ നിൽക്കും അതുകൊണ്ട് പേരൻസിനെ തള്ളിപ്പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നവരും തള്ളിപ്പറഞ്ഞിട്ട് ഫ്രണ്ട്സിലേക്ക് പോകുന്നവരൊക്കെ മഹാ അബദ്ധങ്ങളാണ് കാണുന്നുള്ളത് ലോക ചരിത്രവും കേരള ചരിത്രവും ഇപ്പൊ ലോക്കൽ ചരിത്രങ്ങളും എല്ലാം നിരന്തരം വർദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പേരന്റിങ് പേരൻസ് അവർക്ക് ഇച്ചിരി മുൻചുണ്ടി ഉണ്ടാവും ചില സാധനങ്ങളൊക്കെ ഉണ്ടാവും അതിനപ്പുറത്തേക്ക് അവരുടെ സ്നേഹത്തിലേക്ക് കണക്ട് ചെയ്യുക അറ്റ് ദ സെയിം ടൈം പേരൻസ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ അടിച്ചേൽപ്പിക്കേണ്ടവരല്ല മക്കൾ നിങ്ങളുടെ മുൻചുണ്ടി ആയിക്കോട്ടെ മറ്റസ്വസ്ഥതകളായിക്കോട്ടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ ഇത് നിങ്ങളും കറക്റ്റ് ചെയ്യണം അപ്പോൾ എൻ്റെ മക്കൾക്ക് പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തക്ക രീതിയിൽ എൻ്റെ പേഴ്സണാലിറ്റിയിൽ എനിക്ക് പോസിറ്റീവ് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുണ്ടോ എന്ന് പേരൻസ് നോക്കുകയും ഞാൻ യഥാർത്ഥത്തിൽ ഒരു മാതൃകയാണോ എന്ന് അച്ഛനും അമ്മയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് സ്വയം തിരുത്തണം അല്ലെ അച്ഛനും അമ്മയ്ക്കും 100,000 വേറെ വേറെ കോംപ്ലിക്കേഷൻസും അവർക്ക് 100,000 അഡിക്ഷൻസും 100,000 ബന്ധങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ട് മക്കളെ തിരുത്താൻ ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ വിട്ടോണം അച്ഛൻ അമ്മ വിട്ടോണം എന്ന് പറയും അപ്പോൾ അതൊക്കെയാണ് കുട്ടികളുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ചലഞ്ചസ് അപ്പോൾ അതുകൊണ്ട് പേരൻസും നന്നാവേണ്ടതുണ്ട് നമുക്ക് സ്വയം നന്നാവാം നമുക്കെല്ലാം തന്നെ കുട്ടികളും അവരുടെ തിരിച്ചറിയണം ഈ രണ്ടുപേരുടെ ഇടയ്ക്ക് നിന്ന് ആ ഒരു വൈബ് ക്ലിയർ ചെയ്ത് ചിലപ്പോൾ കുട്ടികളായിരിക്കും പേരൻസിനെ കറക്റ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ചില സ്ഥലത്ത് അങ്ങനെയുണ്ട് ഒരുപാടുണ്ട് കുട്ടികൾ പേരൻസിനെ കൊണ്ട് വന്നിട്ടുള്ള ഇഷ്ടംപോലെ കൺസൾട്ടേഷൻ വന്നിട്ടുണ്ട് പേരൻസായിരിക്കും കുട്ടികളെ കറക്റ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഒരു കൂട്ടുത്തരവാദിത്തോടു കൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് കുടുംബജീവിതം സന്തോഷകരമായി അപ്പം നമുക്ക് തൽക്കാലം നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം കഴിഞ്ഞ സ്ഥിതിക്ക് ടാറ്റ പറയാണ് ശ്വേത സിന്ധൽ ആൻഡ് ഡോക്ടർ വിപിൻ റോൾഡന്റ് ബൈ ബൈ